ഇരുപത്തിയേഴാം തീയതി സന്ധ്യക്ക്, ഇരുപത്തിയേഴാം തീയതി സന്ധ്യക്ക് മനാഫ് ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു രണ്ടര മാസത്തെ സെന്റ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ്. വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി സെന്റ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരികയാണ്. നാളെ അർജുൻ വന്നിട്ടേ ഈ ആള് പോവുള്ളൂ. ഇവിടേക്ക് എല്ലാവർക്കും ഒരു ആഘോഷമാകുമ്പോൾ ഞങ്ങൾ സംഘടത്തിൽ നിൽക്കുമ്പോൾ അത് അയാൾ സെന്റ് ഓഫ് നടത്തിയിട്ടാണ് ആഘോഷിച്ചത്. ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യം പറയിപ്പിച്ചതാണല്ലോ. ഞങ്ങളിതൊക്കെ നിർത്തിയതാണ് മെഞ്ഞാണ്. അതായത് മൂന്ന് ദിവസം ഞങ്ങളെല്ലാം നിർത്തി ബാക്ക് ടു ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ്. അത് ഞങ്ങൾ റൂമിൽ കുറെ ആളുകളുണ്ട്. ഞങ്ങളെ കസിൻസ് ഒക്കെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നോടാന്ന് പറഞ്ഞാൽ അമ്മേ ഞങ്ങൾ വന്നിട്ടോ ഈ എന്റെ അടുത്തൊരാളെ കൊണ്ടുവന്നു ഈ ആൾക്ക് ഞാൻ സെന്റ് ഓഫ് കൊടുത്തതാണ്. പിന്നെ ഞങ്ങൾ സെന്റ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരാണ്. രണ്ടര മാസത്തെ സെന്റ് ഓഫ് കഴിഞ്ഞ് ഇന്ന് പിരിച്ചു വിടുകയാണ്. ഞങ്ങളെ ജീവിതത്തിൽ തിരിച്ചു വരാൻ മനാഫ്ക്ക് എന്ത് വേണം ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് നിർത്തുന്നില്ല. എങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് മൂപ്പരാൾ നിർത്തുന്നില്ല. ഈ എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട്, അതായത് ഒരു ഏതൊരു സ്ത്രീ മൂപ്പരാളെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അർജുന്റെ സഹോദരന്റെ ഒരു നന്ദി കിട്ടിയില്ലായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞു വെച്ചാൽ ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, അതൊക്കെ എന്റെ കുടുംബത്തിന്. അതാ പറഞ്ഞേ, കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല അമ്മേ. അവര് പറഞ്ഞത് കറക്റ്റാണ്, ഇത് ഇങ്ങനെ ഇങ്ങനെ തന്നെ അല്ല ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയാണ് അദ്ദേഹം ചെയ്യേണ്ടിയത്. അതിന് മറിച്ച് നമ്മൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ ഉറപ്പുള്ള ഇതിനൊക്കെ തെളിവ് ഞങ്ങളെടുത്ത്, ഞങ്ങൾ വെറുതെ പറയില്ല. അത് ഇതിന് പുറകിൽ എന്താ കേസ് അത് ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ എവിഡൻസ് ഉണ്ട്, നമ്മൾ ഫുൾ എവിഡൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങൾക്കും എല്ലാ എവിഡൻസും നമ്മൾ എടുത്തുണ്ട്. ഇന്നിപ്പോ കൃഷ്ണപ്രിയ വിളിച്ചിട്ട് പോലും എടുത്തിട്ടില്ല. ഞാനൊരു 10-20 മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒക്കെ റീഡ് ചെയ്യാ പോവുക. കാരണം മൂപ്പരാക്ക് ഇതിന് പിന്നോട്ട് പോകാൻ പറ്റില്ല, ആ ഒരു ലെവലിൽ എത്തിയതിനെ കൊണ്ട് താവുന്നില്ല. എത്ര പിന്നെ ഈ പിന്നെ കമന്റുകള് നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ മാത്രമാണ് നമുക്ക് വരുന്നത്. ഈ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ പിന്നെ വിളിച്ച് ചോദിക്കുക ഇങ്ങനെ എന്താണ് ഇവിടെ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ, എന്തൊക്കെയാണെന്ന്. അപ്പോൾ അവർക്കും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ തകർന്നു പോയ തുടക്കം മുതലേ നമ്മൾ തകർന്നു പോയപ്പോൾ നമ്മളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ചേച്ചിയും ചേട്ടനാണ്. അപ്പോൾ അവർക്കെതിരെ എന്ത് വന്നാലും നമ്മളത് പ്രതികരിക്കും. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഇതിന് പുറകിൽ കേസ് കൊടുക്കുകയാണെങ്കിൽ സത്യം മുതൽ നടന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് എല്ലാരും അറിയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. അതായത് ചില ആളുകളൊക്കെ നമ്മൾ ഒന്നും ചെയ്യാതെയാണ് ഇവിടെ വന്നിട്ട് പലതും പറയുന്നത് എന്നുള്ള രീതിയിൽ. നമ്മൾ പുഴയിലിറങ്ങി അർജുനെ പൊക്കിയിട്ടൊന്നുമില്ല, പക്ഷെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം ഒന്ന് ആരും കുറ്റപ്പെടുത്താനോ ഒന്നിനു വേണ്ടിയിട്ടല്ല, ഞങ്ങളൊക്കെ സാധാരണ ആളുകളാണ്. ഞങ്ങൾ ആരും മീഡിയക്ക് മുന്നിൽ ഇതിന്റെ മുന്നേ വന്നിട്ടില്ല. ഞങ്ങൾ അവസ്ഥയോണ്ടാണ് അന്ന് മുതൽ മീഡിയന്റെ മുന്നിൽ വന്നത്. അല്ലാതെ അറ്റൻഷൻ സീക്കറായിട്ടോ മീഡിയന്റെ മുന്നിൽ നിന്നിട്ട് എല്ലാവരുടെയും ഒരു അറ്റൻഷൻ വേണ്ടി ഒന്നുമല്ല നമ്മൾ വന്നത്. നമുക്ക് നമ്മുടെ അനിയനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ആവശ്യം അതായിരുന്നു. അതോടുകൂടി നമ്മളൊരു നന്ദി പറച്ചിൽ നിർത്തിയ കാര്യങ്ങളാണ്. അപ്പൊ പല ആളുകളും പല തലത്തിലേക്ക് ഈ ഒരു കാര്യത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. പല യൂട്യൂബേഴ്സ് ആണെങ്കിൽ നമ്മുടെ മാധ്യമ അതിന്റെ അടിയിൽ വന്ന കമന്റ്സിൽ നമുക്ക് മനസ്സിലാവും പലരും പല തലത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. സ്റ്റോപ്പ് ചെയ്തതാണ് നമുക്ക് മീഡിയന്റെ ഒരു പബ്ലിസിറ്റിയോട് കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. പക്ഷെ നമ്മളെ വെച്ചിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ആയിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ പലതും പല രീതിയിൽ പറഞ്ഞിട്ടാണ് ഇപ്പൊ പോകുന്നത്. നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും മുന്നോട്ട് പോകണം, എല്ലാവർക്കും ജീവിക്കേണ്ടതാണ്. ഇതിനൊക്കെ ഉള്ള കാരണം വെച്ചാൽ ഈ ഡെയിലി വരുന്ന യൂട്യൂബുകളാണ്, അതായത് യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ആണ്. ഞങ്ങൾ അത്ര പറഞ്ഞിട്ട് നിർത്തുന്നില്ല. പിന്നെ ഉള്ള ഒരു പ്രശ്നം വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ ഏട്ടന്റെ ഭാര്യനെ ഇവിടുന്ന് ഒറ്റപ്പെടുത്തി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം, ഇവിടെ വന്നിട്ട് ഏകദേശം 2 കൊല്ലത്തിനടുത്തായി. എന്താ ഇവിടെ സംഭവം? 3 വർഷത്തിനടുത്തായി. ഇത്ര കാലം ഞങ്ങളൊന്നും ഒന്ന് കണ്ണിൽ കൊണ്ട് പോലും ഞങ്ങൾ ഇതിലായിട്ട് എന്റെ സ്വന്തം ചേച്ചിനെ പോലെ വേണമെങ്കിൽ ആർക്കും വേണം ചോദിച്ചു നോക്കാം. പക്ഷെ ആ ഒരു എന്റെ മൂത്ത ചേച്ചിനെ വെച്ച് പറയുന്നതാണ് എന്റെ ഏടത്തിയമ്മേനെ എല്ലാവരും കൂടി ഇവിടെ ഒറ്റപ്പെടുത്തുകയാണ്, ഇതാക്കുകയാണ്, ഏട്ടനെ ചൂഷണം ചെയ്യാണ്. ഇതൊക്കെ ഈ ഒരു ഈ ആൾ കൊടുക്കുന്ന ഇന്റർവ്യൂലൂടെ നമുക്ക് വരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഞാൻ ഇന്ന് പണിക്ക് പോയിട്ട് എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഉണ്ടായിരുന്നു, അതാ പറഞ്ഞു. രണ്ടാമത്തെ തെരച്ചിൽ വരെ എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നീടുള്ള ഒരു ഡൈവേർഷൻ ഉണ്ടായി ഇതില്. നമ്മൾ ഒരു രീതിക്ക് പോകുന്നു, അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യായിരുന്നു വേണ്ടിയിരുന്നത്.
ഇതിനു പകരം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ രീതിയിൽ ഇവിടെ നിന്നില്ല കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മുടെ ഇവിടെ നാട്ടിലെ ആൾക്കാരെയും കൊണ്ട് അവിടെ ഒരു സംവിധാനത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമെന്നുള്ള കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. സമ്മതിക്കില്ല അവിടെയുള്ള കളക്ടർ സംവിധാനം, പിന്നെ പോലീസ് സംവിധാനം, അവരെന്തിനു നിൽക്കുന്നു അവിടെ, പിന്നെ തെരച്ചിൽ നടത്തിയ ഇവർക്ക് ആർക്കൊക്കെ എന്തേ സംഭവിച്ചാൽ ആ ഒരു ഉത്തരം പറയും. അതിന്റെ ഫുൾ ഉത്തരവാദിത്തം ജില്ലാ കലക്ടർക്കാണ് അവിടുത്തെ ഉത്തരവാദിത്തം. അവർ ഒരിക്കലും ഇപ്പൊ മൂപ്പരാളി യൂട്യൂബ് ചാനലുകളിൽ വന്ന് പറയുന്നതിന്റെ 70% കൊള്ളത്തരാണ്. അത് ഓരോന്ന് വേണമെങ്കിലും തെളിവടക്കം ഞാൻ കാണിച്ചു തരാം, അതിലെനിക്ക് യാതൊരു പ്രശ്നമില്ല. എല്ലാ കാര്യങ്ങളും 70% കൊള്ളത്തരാണ്.